1857 ഒന്നാം സ്വാതന്ത്ര്യ സമരമുണ്ട്. വലിയ സമരമാണ്, വലിയ ഒരുപാട് ത്യാഗം ആളുകൾ സഹിച്ച് ഒരുപാട് ആളുകൾ രക്തസാക്ഷികളൊക്കെ ആയിട്ടുള്ള വലിയ സമരമാണ്. നമുക്ക് മൂന്നാലാളെ അറിയൂ കേട്ടോ, അല്ലെ? ഒരു താന്തിയ തോപ്പിനെ അറിയാം, ഒരു ഝാൻസി റാണീനെ അറിയാം. പക്ഷെ അങ്ങനെയല്ല, ഈ അന്ന് ബോംബെന്ന് പൂനെയിലേക്കുള്ള ഗ്രാൻഡ് ട്രങ്ക് റോഡിൻ്റെ രണ്ടു വശത്തുള്ള നൂറുകണക്കിന് മരങ്ങളിൽ ആയിരക്കണക്കിന് മനുഷ്യരുടെ ശവശരീരങ്ങൾ ഇങ്ങനെ ആഴ്ചകൾ മാസങ്ങൾ തൂങ്ങി ആടിയിരുന്നു പോലും. കാക്കകളും പരുന്തും പക്ഷികളും എല്ലാം കൊത്തി വലിച്ച് കുവരിച്ച് ദുർഗന്ധം വമിച്ച് ആയിരക്കണക്കിന് മനുഷ്യർ തൂങ്ങി മരിച്ചവരല്ല. ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് സമരം നടത്തിയാൽ, സാമ്രാജ്യത്വത്തിനെതിരെ യുദ്ധം ചെയ്താൽ എന്താണ് സംഭവിക്കുക, അതിൻ്റെ ഫലം എന്തായിരിക്കും എന്ന് ഇന്ത്യയിലെ ബാക്കി വരുന്ന ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ വെടിവെച്ച് കെട്ടി തൂക്കിയതാണ്. പുഴുവരിച്ച് അങ്ങനെ ദുർഗന്ധം അമിച്ച് കിടന്നു. അവരുടെ ഒന്നും പേര് നമ്മുടെ ചരിത്രത്തിലില്ല, ഒരു ചരിത്ര പുസ്തകത്തിലും നിങ്ങളുടെ ഒരു ക്ലാസ് മുറിയിലും അവരുടെ ചിത്രങ്ങളില്ല, അവരുടെ പേരില്ല. പക്ഷെ മനസ്സിലാക്കണം, ആ മനുഷ്യരുടെ അജ്ഞാതരായിട്ടുള്ള പേരറിയാത്ത ആ മനുഷ്യരുടെ ഇപ്പോഴും ഉണങ്ങിയിട്ടില്ലാത്ത ചോര ഞാനും നിങ്ങളും ഇരിക്കണ സ്വാതന്ത്ര്യത്തിൻ്റെ നിറമുള്ള ഈ കസേരയുടെ അടിയിൽ കിടന്നിട്ട് ഇങ്ങനെ നിലവിളിക്കുന്നുണ്ട്. ആ നിലവിളി കേൾക്കുന്നതിനെയാണ് നമ്മൾ ചരിത്രബോധം എന്ന് പറയുക. അത് പാണ്ഡിത്യത്തിൻ്റെ കാര്യമൊന്നുമല്ല, വെറുതെ ഈ നിലവിളി കേട്ടാൽ മതി. ആ നിലവിളി ഇന്ത്യ എന്ന രാഷ്ട്രമുണ്ടാക്കാൻ വേണ്ടി ജീവൻ കളഞ്ഞ മനുഷ്യരുടെ ചോരയുടെ നിലവിളിയാണ്, ചരിത്രത്തിലില്ല.